ഹായ് ഹലോ നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പൊ രാവിലെ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത്രയും നേരമായിട്ട് ഇപ്പൊ സമയം 10:45 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളൊരു രാവിലെ പോയതാണ്. ഏട്ടന് ഭയങ്കര നടുവേദനയായിരുന്നു കേട്ടോ. അതുപോലെ ഇവൻ ഇന്നലെ വൈകിട്ട് മുഴുവനും വയറുവേദനയായിരുന്നു. അപ്പൊ അതിനൊക്കെ രാവിലെ തന്നെ പോയി, ഇവൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഏട്ടനും അതുപോലെ തന്നെ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ പോയത് ഇപ്പഴാ കേട്ടോ വന്നത്. കാർത്തിനെ കൊണ്ടുപോയില്ല കേട്ടോ, അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം കേട്ടോ അവനെ എണീറ്റത്. അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ടൊന്നും സമയമില്ല. അപ്പൊ മാഗി ഇരിപ്പുണ്ടെന്നാ അതുണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാ രാവിലെ പിന്നെ അപ്പൊ ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നടക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. വൈ കേട്ടോ, ഭയങ്കരമായിട്ട് വയറുവേദനയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട്. മാഗി കേട്ടോ ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എപ്പോഴും ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ, ഇന്ന് സമയം പോയത് കൊണ്ട് മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇവർക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പൊ എനിക്കിത് ഇഷ്ടമല്ല വലുതായിട്ട്, പക്ഷെ ഇവർക്ക് മൂന്നർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചിക്കൻ നൂഡിൽസ് ആണോ, എനിക്കിഷ്ടമേ അല്ല. വല്ലപ്പോഴും ഇച്ചിരിയൊക്കെ കഴിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഇതാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം എൻ്റെ കയ്യിലിരിക്കുവാണ്. ആദ്യക്ക് കുറച്ച് വഴക്കാണ് കേട്ടോ. അപ്പം വരയുടെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, അത് കഴിച്ച് നോക്കാനായിട്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ കറക്റ്റ് 6 മാസം, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു കേട്ടോ. 6 മാസം കൂടുമ്പോഴാണ് കേട്ടോ കൊടുക്കണ്ടേ. അപ്പം 6 മാസം ആകാൻ ഇനിയൊരു 3 ദിവസം കൂടെ ഉള്ളു വരയുടെ ഇത് കൊടുത്തിട്ട്. വീണ്ടും ഇനി അതിൻ്റെ ആണോന്ന് അറിയത്തില്ല, അത് കൊടുക്കാൻ പറഞ്ഞു നമ്മളോട്. എന്തോ നോവോ എന്തോ ആയിരുന്നു, കയ്യിൽ നിന്ന് താഴോട്ട് മാറുന്നില്ലേ. ആകെ ഉണ്ടാക്കാനാണോ, ഇഷ്ടാണോ, ചിരിക്കാവോ. ഒരു ഹായ് കൊടുത്തിട്ടെ. ഞാനത് മാഗി ഉണ്ടാക്കാൻ പോവാന്നോ, കാണിച്ചു കൊടുക്കും മാഗി ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കാവോ, ഇരിക്കാവോ, അമ്മ ഉണ്ടാക്കട്ടെ. അവിടെ ഇരുന്ന് കേട്ടോ. അപ്പതേ നമ്മൾ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാന്നാ വിചാരിച്ചത്, പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല. കാരണം അവരെ കൊണ്ട് പോകേണ്ടത് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഇനിയിപ്പോ വന്നിട്ട് ഇതിനെല്ലാം ഭയങ്കര താമസം, അതുകൊണ്ടാണ് മാഗി ഉണ്ടാക്കിയത്. അപ്പൊ കാർത്തി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ്സൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ആളെ എണീറ്റത്. പിന്നെ കുളിയൊന്നും ഇല്ല, നേരെ കഴിച്ചിട്ട് പിന്നെ കുളിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ആദ്യം അവിടെ പല്ല് തേപ്പിക്കുകയാണ്. അപ്പൊ പല്ല് തേക്കാതെ കേട്ടോ ആദ്യം പോയത്, വേറെ ഒന്നും ഇല്ലാട്ടോ. രാവിലെ അതുപോലെ അവന് വയ്യായിരുന്നു. അപ്പൊ വായൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പൊ പല്ല് തേക്കാനായിട്ട് ഇച്ചിരി മടിയാണ് കേട്ടോ. അപ്പൊ അതേ പല്ലൊക്കെ തേച്ചോണ്ടിരിക്കുവാണ് ആളവിടെ. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പൊ ഇത് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ നമ്മളൊന്ന് വെന്ത് ഒന്ന് ഇത് അതിന് ശേഷം വെള്ളം ഊറ്റിക്കളയും കേട്ടോ. അപ്പൊ ഇനി ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം കാണാം. അപ്പൊ അതേ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ റെഡി ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തേ നമ്മുടെ മാഗി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കഴിക്കാൻ പോവാണ്. ഇപ്പൊ 10:30 ആയിട്ടുണ്ട് കേട്ടോ. മാഗി ഉണ്ടാക്കിയ ഇഷ്ടാണോ, കഴിക്കാൻ പോവാന്ന് പറ പല്ല് തേച്ചാ. വേദന എടുത്ത പല്ല്, വയറുവേദന പോയോ, പോയില്ലേ. അതിനെ പോവാന്നേ, എവിടാ വേദന, എവിടാ വേദന.
വേദനയ്ക്ക് ഒരു മരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചപ്പോ കുറച്ച് കുറവുണ്ട്. അപ്പൊ നമുക്ക് മാങ്ങി തിന്നാവേ. അപ്പൊ ദേ ഏട്ട നമുക്ക് മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അയിലയാണ്, ചെറിയ അയില, പിന്നെ മത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമുക്കിത് പെട്ടെന്നൊന്ന് വെട്ടണം. വേറൊന്നും അല്ല കേട്ടോ, ഇന്ന് വേസ്റ്റുകാർ വരും. അപ്പം ഇന്ന് വേസ്റ്റ് വരുമ്പോഴത്തേക്കിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ തലയൊക്കെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ചൊവ്വാഴ്ചയേ ഉള്ളൂ കേട്ടോ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ എന്നോടൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പം മുകളിലൊക്കെ അത് നമുക്ക് മീനൊക്കെ വെട്ടി കളയാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേസ്റ്റ് വരാത്ത ദിവസമാണെങ്കിൽ നമ്മളിതുപോലെ വെട്ടിയിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഏതെങ്കിലും ഒരു കവറിലോ ടിന്നിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിലെടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അവർ വരുന്നതിന് 5-10 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ വേസ്റ്റ് കളയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവർ വരും, അതിന് മുമ്പ് ഇതെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ രസം വെക്കാനായിട്ട് പോവാണേ. അപ്പം തക്കാളിക്കൊന്നും ഇല്ല, പെട്ടെന്ന് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രസം വെച്ചാൽ. നമ്മുടെ മീൻ നമ്മളെ ചതിച്ചു, കാരണം കണ്ടപ്പം നല്ല മീനാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അഴുക്ക് മീനായിരുന്നു. പക്ഷെ എന്തായാലും കറി വെച്ച് ഇവിടെ ആരും കൂട്ടില്ല, എന്നാൽ പിന്നെ അത് വറുത്താൽ മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഒരു രസവും കൂടെ ആക്കുവാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തക്കാളിക്ക് ഇല്ലായിരുന്നു കേട്ടോ, അപ്പം അല്ലാതെ വെക്കുവാണ്. ഇവർക്ക് മീനൊക്കെ വറക്കുമ്പോൾ ഒന്നെങ്കിൽ രസം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മോര് കാച്ചി ഇത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് തൈരൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു രസം വെച്ചു. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ട്, നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം. അതേ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും കടയിലൊക്കെ പോകുമ്പോൾ മല്ലിയില മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ എപ്പോൾ മേടിച്ചാലും കിട്ടും. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും ഇഷ്ടമൊന്നും അല്ല കേട്ടോ മല്ലിയില. എനിക്കും ആദ്യം ഇഷ്ടമൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയില. ഇപ്പം മേടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് മല്ലിയില ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ വരുമ്പോഴേ പറയും നീ മല്ലിയില ഒന്നും ഇട്ടിട്ട് തരല്ലേ ബീഫിനകത്തോ അതായത് സാമ്പാറിനകത്തോ ഒന്നും ഇട്ട് തരല്ലെന്ന് പറയും കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമില്ലായിരുന്നു അതിൻ്റെ ചോവ, പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇതൊന്ന് തിളച്ചതിന് ശേഷം താത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഒന്ന് എല്ലാം നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ വറക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് മീൻ വറുത്തതും രസവും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല അടിപൊളിയൊരു കറിയാണ് ഇത് രണ്ടും, ഇവിടെ ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീനെല്ലാം പുരട്ടി അതും കൂടെ ഒക്കെ വറക്കാം. അപ്പോൾ ദേ മീനൊക്കെ ഞാൻ എല്ലാം ഒന്ന് പുരട്ടി വെച്ചിരിക്കുക കേട്ടോ. കറി വെക്കാനായിട്ട് കൊള്ളത്തേ ഇല്ലായിരുന്നു കേട്ടോ, ഒരു വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. വെട്ടിയപ്പോഴും നമുക്കിങ്ങനെ അടർന്നു പൊക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ എപ്പോഴും സംഭവിക്കാറുള്ളതാണ്, രാജാവ് എപ്പോൾ മീൻ മേടിക്കാൻ പോയാലും ഈ കളി കേട്ടോ. അപ്പം എന്നോട് ഇവിടെ വന്നിട്ട് പറയാം ചേച്ചി, ആ ചേച്ചിക്കൊക്കെ ഭയങ്കര കാര്യമായി, ചെല്ലുമ്പോഴേ 2-3 മീനൊക്കെ അങ്ങ് എടുത്ത് ഇട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടാ അത് അഴുക്കായിട്ടുള്ള മീനായതുകൊണ്ട് ഏട്ടൻ ഇട്ട് തരുന്നത്, അങ്ങനെ എപ്പം മേടിച്ചുകൊണ്ട് വന്നാലും മീൻ ഇതുപോലെ കേട്ടോ. അപ്പം ഇതേതാണ്ട് 50 രൂപയ്ക്ക് വറക്കാൻ മേടിച്ചത്. അപ്പോൾ ആ ചേച്ചി കുറച്ചും കൂടെ ഏറെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയത് പറഞ്ഞു ആ ചേച്ചിക്ക് അല്ലെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വലിയ വീരവാദമൊക്കെ അടിച്ചതാണ് കേട്ടോ. പക്ഷേ ഒന്നിനും കൊള്ളത്തില്ല, വെട്ടാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു കേട്ടോ, അതുപോലെ അഴുക്ക് മീനായിരുന്നു. അപ്പോൾ എന്തായാലും കറി വെച്ച് ഇവരാരും കൂട്ടത്തില്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും മറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം പുരട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് വറക്കാം. അപ്പോൾ ഇതേ ഞാൻ മീൻ വറക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യം കാർത്തി അപ്പുറം നിന്ന് കളിക്കുന്നുണ്ട് രണ്ടുപേരും. ആദ്യക്ക് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ രാവിലെ. പിന്നെ ആദ്യക്ക് ഞാൻ രാവിലെ നൂഡിൽസ് അല്ല കേട്ടോ കൊടുത്തത്. അപ്പം വയറൊക്കെ വയ്യാത്തതുകൊണ്ട് ആ നൂഡിൽസ് ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു ഏത്തയ്ക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ പകുതി മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്ന് പാല് പോലും അവൻ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് കൊടുത്തിട്ട് ഒന്നും അവന് വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവർ തന്ന ഒരു മരുന്നൊക്കെ കഴിച്ചപ്പോൾ വയറിൻ്റെ വേദനയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആൾക്ക് എന്തോ ഒരു എന്നത്തെ പോലെ ഒരു ഉഷാറില്ലായിരുന്നു ശരിക്കും. ഇപ്പോഴേ ആയൊക്കെ വന്നിട്ടുണ്ട്, അവിടെ കിടന്ന് കളിക്കും കേട്ടോ, കുളിപ്പിക്കുകയൊക്കെ ചെയ്തു.
ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് താമസിച്ചു പോയി കേട്ടോ, ഇന്നത്തെ ദിവസമേ താമസിച്ചു പോയി. അപ്പതേ ഞാൻ മീനൊക്കെ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിയൊക്കെ ആയിരിക്കും കേട്ടോ, ഇനി അതൊക്കെ ഒന്ന് ഊറ്റി വെക്കണം. ചോറുണ്ണാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ തുണിയൊന്നും നമ്മൾ ഇതുവരെ അലക്കി ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം അലക്കി റെഡിയായി കിടക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കൊണ്ടിടണം, എന്നാൽ ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് കൊടുക്കും കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടെ തന്നെ അങ്ങ് പറയും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തെറ്റൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് സൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അത് വേറൊന്നും ഉണ്ടല്ല കേട്ടോ. ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആദ്യം ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് അവനൊന്നിന് സമ്മതിക്കില്ല. പിന്നെ ഏട്ടനും ജോലിക്കായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവനും കൂടെ വഴക്കായാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നത്, ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എത്ര തെറ്റൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇനിയും ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. ചടപടേന്ന് ചെയ്തെങ്കിലേ ഉള്ളൂ. ഇനി അടുത്ത ഉണ്ണാനൊക്കെ സമയമായിട്ടുണ്ട്, ഉണ്ണാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അവനെ കുറച്ച് നിർബന്ധമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ആദ്യം കിടന്ന് ഉറങ്ങുവാണ്, കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഏട്ടനും കുറച്ച് കുറവുണ്ട്, മരുന്നൊക്കെ കഴിച്ച് ഇപ്പോഴത്തേക്കിന് കുറച്ച് വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് വേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പം നടുവേദനയ്ക്ക് എടുത്തെങ്കിൽ പിന്നെ എപ്പോഴും എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എടുക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ ഏട്ടന് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അപ്പം നാളെ ഏട്ടൻ പോകും കേട്ടോ, ചെന്നൈക്ക് പോവാണ് കുറേ ദിവസത്തേക്കിന്. അപ്പോൾ ഇതുപോലെ വേദന വെച്ചിട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ പോയി എടുത്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്, ആദ്യം എണീറ്റിട്ടില്ല. അവർ രണ്ടുപേരും ഉറങ്ങും കേട്ടോ, ഞാനും കാർത്തി ഉറങ്ങിയില്ല. അപ്പം ഇന്ന് രാവിലെ ആദ്യം ഏത്തയ്ക്ക, ഞാൻ പറഞ്ഞില്ല ഏത്തയ്ക്ക പുഴിഞ്ഞതാ കൊടുത്ത, അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ഏത്തയ്ക്കയൊക്കെ പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം കറുത്ത ഏത്തയ്ക്കയൊക്കെ ആയിരുന്നു കേട്ടോ പുഴിഞ്ഞത്. അപ്പം അത് കാർത്തിക്ക് അത് ഇഷ്ടമല്ല. അപ്പം പിന്നെ അത് ഇനിയിപ്പോൾ ആരും തിന്നത്തില്ല. എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഇവിടെ എല്ലാം കുഴച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാ കേട്ടോ. അപ്പം ഇത് ഏത്തയ്ക്ക നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഇട്ട് ഞെരടി, ഞാൻ പിന്നെ അതിൻ്റെ അകത്തെ ഒട്ടുമിക്ക ആ കറുത്തരിയും കളയും കേട്ടോ. എനിക്കതിങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല, അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനെ അതും മൈദയും കൂടെ, ഇതിന് ആവശ്യമുള്ള മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് കുഴക്കുന്നൊന്നും എനിക്ക് വീഡിയോ ആക്കി എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ തേങ്ങ, ശർക്കര, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്ത് കേട്ടോ. അപ്പം നമ്മൾ ശർക്കരയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാനിത് ഇളക്കുന്നതൊക്കെ എടുത്തെന്നാണ് വിചാരിച്ചു കേട്ടോ, പക്ഷേ അത് വീഡിയോ ഓണായിട്ടില്ലായിരുന്നു. അപ്പം അതെല്ലാം കൂടെ എടുത്ത് ഇളക്കി വെച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഏലക്ക പൊടിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇതിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കുക കേട്ടോ. ഇഷ്ടമുള്ള ഇപ്പം വട്ടത്തിൽ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിനകത്തോട്ട് ഈ മധുരം വെക്കുക കേട്ടോ ചെയ്യണേ. ഇങ്ങനൊരു ബോൾ ഓയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ പരത്തി കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, പരത്തി കൊടുക്കണമെങ്കിൽ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നില്ല, ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാനായിട്ടേ ഇടുന്നുള്ളൂ. ഒത്തിരി മുരിക്കണമെങ്കിലും മുരിക്കുക കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഏത്തയ്ക്കൊക്കെ വേവിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അപ്പം ഇത് ഇതുപോലെ എടുക്കുക ഓരോന്നും. നമ്മൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ഇതാക്കിയെടുക്കണം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാം. തീ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും കേട്ടോ.
അപ്പം നോക്കിക്കോണം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ. പെട്ടെന്ന് ഇത് നന്നായിട്ട് കരിയുന്ന പോലായി. അപ്പൊ ഇത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മളിത് ടെറസിൻ്റെ മുകളിലാണ്, കാപ്പ് പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ്. അപ്പോൾ കാപ്പ് പിടിക്കാൻ വന്നു, തുണി എടുക്കാൻ പോകുന്നു അഞ്ജലി. മഴക്കോളുണ്ട്, അപ്പോൾ മഴക്കോളുള്ള കാരണം തുണി അങ്ങ് എടുക്കുകയാണ്. കൂട്ടത്തിൽ വേണ്ട രണ്ടെണ്ണത്തിൻ്റെ ഓട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നല്ല മേഘമാണ്, നോക്കി കിഴക്കൂന്ന് മഴ കയറി വരുന്നു, കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മഴ പെയ്യും, അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകണം. ഇത് രണ്ട് അഞ്ചിലെ സൺഡേ സ്പെഷ്യലാണ്. ഇത് ഇന്നത്തെ സ്പെഷ്യലാണ്, ഏത്തയ്ക്ക കൊണ്ടുള്ള പലഹാരം. നമ്മൾ തന്നെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന. അപ്പം ഇന്ന് അതിൻ്റെ ഒരു വെറൈറ്റി, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വേണ്ടില്ലേ, ഇല്ല, ഒരു സൈഡിൽ നല്ല നീരാകാശവും ഒരു സൈഡിൽ രണ്ട് ഉരുണ്ട് വരും കാലാവസ്ഥ. അപ്പം ഞാൻ രണ്ടുപേരും കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം രണ്ടുപേരും ഇവിടെ നിന്ന് ഓടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഓടുന്നു കൂട്ടത്തിൽ. രണ്ടുപേരുടെ ഓടി പിടിക്കാൻ പോവാണ്. ആദ്യ അഞ്ജലിയെ പിടിക്കാൻ പോകുന്നു, കാർത്തി അഞ്ജലിയെ പിടിക്കാൻ പോകുന്നു, ആദ്യ വേറെ അങ്ങോട്ടും ഓടുന്നു. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. ആദ്യ എന്താണ് ചെയ്യുന്നത് അറിയാൻ മേലാതെ ഓടി വീണു. ആദ്യ എപ്പോൾ ഇവിടെ വന്നാലും ഒരു വീഴ്ച ഉള്ളതാണ്, ഇന്നും അതുപോലെയാണെന്ന് തോന്നുന്നു. അവസാനം ദിവസം ഈ കാർത്തി പിടിച്ച് കഴിച്ചിരിക്കുകയാണ്. കാർത്തി അങ്ങനെ പിടിച്ചിരിക്കുകയാണ് അഞ്ജലിയെ. ഇനി കാർത്തിയാണ് ഓടുന്നത്. ആദ്യ ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവസാനം പിടിച്ചു വന്ന്. നമ്മൾ കഴിക്കാൻ പോവാണ് ഇന്നത്തെ സ്പെഷ്യൽ. അരിക്കണോ? ചൂടൊന്നും ഇല്ല. മധുരൊന്നും അറിയൊന്നുമില്ല, ആവശ്യമുള്ള മധുരേ ഉള്ളൂ. എന്റെ മൊത്തോട്ട് അപ്പതേ കാപ്പിപൊടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ രണ്ടുപേരും കൂടെ കളിക്കും കേട്ടോ. അപ്പൊ കാർത്തിയുടെ സ്കൂളിൽ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അവർ പഠിപ്പിക്കുന്നതൊക്കെ കേട്ടോ. അപ്പൊ അതെല്ലാം ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പതേ മഴക്കാരൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ താഴോട്ട് പോകണം, തുണിയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആദിക്ക് നല്ല കുറവായി കേട്ടോ. ഇപ്പൊ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതിന്റെ ആ രാവിലത്തെ ഒരു അവസ്ഥയല്ല, ഇപ്പം കിടന്ന് നല്ല മറിച്ചിലൊക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത ഞാനിടുന്ന പുതിയ വീഡിയോസ് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും.
പിന്നെ ഞാൻ ചവളതാളത്തിനോട് ജയിച്ചിട്ടുള്ള